നമസ്കാരം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂര അടയാണ്. പൂരം വടക്കേ മലബാറുകാരുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അതിനു വേണ്ടുന്ന സാധനങ്ങൾ: വെല്ലം വേണം, 1/2 കിലോ വെല്ലം. 1/2 കിലോ വെല്ലത്തിന് 1 തേങ്ങ. പിന്നെ ഇത് നല്ലപോലെ വറുത്ത പച്ചരി തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ചെടുത്തതാണ്. 1 ഗ്ലാസ് പൊടിക്ക് 1/2 കപ്പ്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്ത മാവാണിത്. നമുക്കിനി ഫില്ലിങ് തയ്യാറാക്കാം. ഉരുളിയിലാക്കുന്നതാണ് നല്ലത്. ഒരു ഉരുളി വെച്ചു. അതിൽ വെല്ലം 1/2 കിലോ വെല്ലമാണിത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെ? വെള്ളം ഇപ്പോൾ ഇത് ഉരുകുന്നതിന് മാത്രം വേണ്ടുന്ന വെള്ളം. ഇത് നല്ലപോലെ ഉരുകിക്കഴിഞ്ഞാൽ അതിൽ തേങ്ങയിടാം. വെള്ളം നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ വെല്ലത്തിന് 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വെള്ളം വറ്റി വരണം, അല്ലെങ്കിൽ അതിൽ നിറയ്ക്കാൻ പറ്റൂല. ഏലക്കായി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറണം. അപ്പൊ ഇതിന്റെ വെള്ളവും വലിയും, അത് നല്ല ടേസ്റ്റി ആയിരിക്കും. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് നിറച്ചെടുക്കാം. അടയുടെ ഉള്ളിൽ നിറക്കാനുള്ള പാവ് റെഡിയായിട്ടുണ്ട്. നല്ലപോലെ ഉറച്ചു വന്നു. ഇത് ഈ ഇലയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഉപ്പിലച്ചപ്പ് എന്നാണ് പറയുക. ഇതില്ലെങ്കിൽ വാഴയിലയിലും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇത് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. ഇങ്ങനെ ഇതാ, ഇതിൻ്റെ ഉള്ളിലാണ് പാവ് നിറയ്ക്കേണ്ടത്. എന്നിട്ട് ഈ ഇലയിൽ വെച്ച് ഇതുപോലെ പൊതിഞ്ഞ് ഒരു നൂലെടുത്ത് കെട്ടണം. എന്നിട്ട് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കണം. എന്നിട്ട് ആവിയിൽ വേവിക്കണം. അട റെഡിയായിട്ടുണ്ട്. ഇത് 20 മിനിറ്റ് എടുത്തു വെന്ത് കിട്ടാൻ. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അട ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ